പ്രൈസ് അലാർഡ് സ്നേഹമുള്ളവരെ അമൃതംഗമയ എന്ന നോമ്പുകാല വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്നത് മത്താ എഴുതി സുവിശേഷം അഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്യരുടെ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിദ്യയായി എന്താണ് നിങ്ങൾ ചെയ്യുക വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനാ പിതാവ് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ദൈവ വചനമാണ് നാം കേട്ടത് സ്നേഹമുള്ളവരെ നോമ്പുകാലമാണ് നവീകരണത്തിന് ഉള്ള യജ്ഞമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നടത്തുന്നത് യഥാർത്ഥമായ ഹൃദയാവസ്ഥ കണ്ടെത്തി ദൈവത്തിൻ്റെ വചനത്തിന് അനുശാസനത്തിന് അനുയോജ്യമായി ജീവിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് നടത്തുക അതിന് സഹായകമാകുന്ന ബൈബിൾ വാക്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നത് ധ്യാന വിഷയമാക്കുന്നത് നമ്മൾ വായിച്ച് കേട്ടത് മലയിലെ പ്രസംഗമെന്നറിയപ്പെടുന്ന മത്താഴുതി സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളാണ് മലയിലെ പ്രസംഗം അത് ഞാൻ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി മലയ്ക്ക് സമാന്തരമായിട്ടാണ് യേശു പ്രസംഗിച്ച് മല നിൽക്കുക സീനായ്മല വെച്ച് പഴയ ഉടമ്പടി ലഭിച്ചെങ്കിൽ ഈ സീന പു പ്രസംഗിക്കുന്ന ഈ പുതിയ മലയിൽ നിന്ന് പുതിയ ഉടമ്പടിയുടെ പ്രമാണങ്ങളാണ് വരുന്നത് പ്രമാണങ്ങൾ എന്ന രീതിയിൽ നിന്നേക്കാൾ കൂടുതൽ എന്തായിരിക്കണം ഒരു ക്രൈസ്തവൻ്റെ യേശു ശിഷ്യൻ്റെ ജീവിത ശൈലി എന്തായിരിക്കണം അവനെ ദയിക്കുന്ന മാനദണ്ഡം മനോഭാവം എപ്രകാരമുള്ളതായിരിക്കണം ജീവിതം എന്തായിരിക്കണം ലക്ഷ്യം ഇത് വ്യക്തമാക്കുകയാണ് ഇത് പഴയതും പുതിയതുമില്ല വ്യത്യാസമുണ്ട് യേശു ആരംഭത്തിലേ പറയുകയുണ്ടായി പഴയതിനെ ഇല്ലാതാക്കാനല്ല പ്രത്യേകം പറയും അഞ്ചാം അധ്യായം ഇടമാക്കി നിയമത്തെ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനുള്ള പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് പക്ഷേ പൂർത്തിയാക്കുന്നത് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലെത്തിക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടി നിയമം നൽകിയോ ആ നിയമത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുക അതിലേക്ക് നയിക്കുക അതിനാവശ്യമായ വിശദീകരണം കൊടുക്കുക അതാണ് യേശു ചെയ്യുന്നത് ഇവിടെ ആറു തവണ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കും പൂർത്തികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പൂർവികരായിട്ട് പറയപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പൂർവികരോട് പറയപ്പെട്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി അത് അതെപ്രകാരമാണ് പൂർത്തിയാക്കേണ്ടതെന്ന് യേശു ഇവിടെ പറയും പ്രത്യേകമായിട്ട് നോക്കുക ആദ്യത്തെ പറയും കൊല്ലരുതെന്ന് പറയുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു വ്യഭിഹാരം ചെയ്യരുതെന്ന് കേട്ട് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ വ്യാജമായ എന്ന് പറയുന്നു അത് ഞാൻ നിങ്ങളോട് പറയുന്നു കണ്ണിന് പകരം കണ്ണിന് കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇങ്ങനെ ആ ഒരു അവസാനമായിട്ടാണ് എടുത്തു പറയുക അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട പുതിയ ഒരു മനോഭാവം ഇതാണ് അവനൊരിക്കലും ശത്രു ഉണ്ടാകാൻ പാടില്ല ശത്രുക്കളെ സ്നേഹിക്കണം പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് സാധ്യമാണോ എന്ന ഒരു ചോദ്യം ഉണ്ടാകാം ശത്രുവിനെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്താണ് സ്നേഹം കൊണ്ട് അർത്ഥമാക്കുക സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നാലു ത വാക്കുകൾ ഗ്രീക്ക് ഭാഷയിലുണ്ട് സ്നേഹിക്കുക എന്ന് അർത്ഥമാക്കുന്നത് ആദ്യത്തേത് സ്ഥോർഗെയിൻ സ്ഥോർഗെ എന്ന് പറയും മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള വാത്സല്യമാണ് അതിന് വാത്സല്യം എന്ന് വിശേഷിപ്പിക്കാം അതിനും ലവ് എന്നാണ് പറയുക സ്നേഹം അങ്ങനൊരു പദമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് കവിതാക്കൾ തമ്മിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹത്തിനെ അതിനെ കാമമെന്ന് വിളിക്കാൻ വേണം ഈ പ്രേമെന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലുണ്ടാകുന്ന ആ ഒരു സ്നേഹം ഒരു ഭാര്യ ഭർത്താവിനെയോ കവിതാക്കൾ തമ്മിലുള്ള ഒരു സ്നേഹമല്ല ഇവിടെ ഉദ്ദേശിച്ച് ഉദ്ദേശിക്കുന്നത് ആ വാക്കുമല്ല അതിന് ഈറോസ് അല്ലെങ്കിൽ ഈറാൻ എന്ന് പറയും ഈറോസ് ഈറോട്ടിക് എന്നൊക്കെ പറയാറുണ്ട് അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണ് ഇഷ്ടമുണ്ടാവുക അത് സ്നേഹിന്മാർ തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുണ്ടാകാം ഫില്ലേയിൻ എന്ന പദം ഉപയോഗിക്കുന്നു ഫിലെയ്ൻ അത് സ്വാഭാവികമായ ഇഷ്ടമാണ് യേശു വയ്ക്കുന്ന പദം അതുമല്ല ഇവിടെ പിന്നെ നാലാമത്തേതാണ് ആ ഗ പേ ആ ഗ പാവോ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്വാഭാവികമായ നൈസർഗികമായ എൻ്റെ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് കടന്നു വരുന്നൊരു വികാരമല്ല ഇതൊരു തീരുമാനത്തിൻ്റെ ഫലമാണ് ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുക എന്താണ് എന്താണതിൻ്റെ അർത്ഥം നീ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അത് നൈസർഗികമായി ഉണ്ടാവുന്ന വികാരണമല്ല ഒരു വാത്സല്യമല്ല ഒരു കാമമല്ല ഒരൊന്നുമല്ല പിന്നെ എന്ത് ആ വ്യക്തിയുടെ നന്മ മാത്രം കാക്ഷിക്കുക ആദ്യത്തേത് എന്നെ വെറുക്കുന്ന വ്യക്തിയുടെയും നന്മ മാത്രമേ ഞാൻ കാക്ഷിക്കാവൂ അതൊരു ചെയ്യാവൂ ആ വ്യക്തിക്ക് ഒരിക്കലും എന്തെങ്കിലും ദോഷം വരാൻ ആഗ്രഹിക്കരുത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നോട് ചെയ്ത തിട്ടകളുടെ ക്ഷമിക്കുക ആ വ്യക്തിക്ക് നന്മ മാത്രം വരണമേ എന്ന് ആശംസിക്കുക ഇവിടെ തുടക്കം സാധിക്കുമെങ്കിൽ ഈ ശത്രുവിനെ ഏതെങ്കിലും തരത്തിൽ പ്രശംസിക്കാൻ പറ്റുന്നു അയാൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിയാൽ പ്രശംസിക്കുക ദുഃഖമുണ്ടായാൽ അനുശോചിക്കുക സാവകാശം നിൻ്റെ നിൻ്റെ ഉള്ളിലെ ഈ വിദ്വേഷം മാറണം വിദ്വേഷമല്ല ദൈവം സ്നേഹിക്കുന്നത് ഒന്നും നീ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നു സ്നേഹിക്കുന്നത് ആഗാപ്പേ എന്ന സ്നേഹത്തിന് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല വ്യക്തികളിൽ നിന്ന് ദൈവം സ്നേഹിക്കുന്ന പോലെ ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ നന്മ മാത്രം കാക്ഷിക്കുക ആഗ്രഹിക്കുക ഇപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉദാഹരണമായിട്ടാണ് ഇങ്ങനെ ചെയ്യുമെങ്കിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ നിങ്ങളുടെ സുർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിരിക്കും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണം ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയാറുണ്ട് മക്കളെ കണ്ടാലറിയാം മാതാപിതാക്കന്മാർ ആരാണെന്ന് മക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മാതാപിതാക്കന്മാരുടെ സ്വഭാവം തിരിച്ചറിയുക അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മക്കളാകണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ നിങ്ങൾ അറിയപ്പെടുന്ന രീതി ചെയ്തേ മതിയാകൂ അതാണ് പിന്നീട് പറയുക നിങ്ങളുടെ സ്വർഗസ്ഥനാപിതാവ് പരിപൂർണ്ണരായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കും എന്ന സാധ്യമാണോ നമുക്ക് വേറെ അതിനെക്കുറിച്ച് ചിന്തിക്കാം പൂർണ്ണത ഇവിടെ സ്നേഹത്തിൻ്റെതാണെന്ന് ഓർക്കുക എനിക്ക് വേണ്ടി യാതൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് നന്മ മാത്രം ആകാംക്ഷിക്കുക ആഗ്രഹിക്കുക നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുക ഇപ്രകാരം ക്ഷമിക്കുന്ന എല്ലാം പൊറുക്കുന്ന നന്മ മാത്രം ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രശംസിക്കുന്ന ആ ഒരു സ്നേഹമാണ് യേശുടേ ആവശ്യപ്പെടുന്നത് അതുങ്ങൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് സ്വാഭാവികമായി സാധ്യമല്ല എന്നും അറിയാം ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ സാധിക്കൂ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർണിവാനും സ്നേഹനിധിയുമായ ദൈവമേ ഞങ്ങളെ വെറുക്കുകയും പീഡിപ്പിക്കുകയും ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന വി ഞങ്ങളുടെ വികാരം വെറുപ്പും വിദ്വേഷവും വിദ്വേഷവുമായി നശിപ്പിക്കാനുള്ള ആഗ്രഹവുമായിരിക്കും കർത്താവെ അങ്ങേക്കറിയാമല്ലോ ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ തെറ്റായ പ്രവണതകളും പക്ഷേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതല്ല അങ്ങയുടെ മക്കളായിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങയുടെ സ്വഭാവം ഉണ്ടായിരിക്കണം അങ്ങ് സ്നേഹിക്കുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ ആർക്കും ഒരു ദോഷവും വരാൻ ആഗ്രഹിക്കാതെ ആരെയും വെറുക്കാതെ എല്ലാവരെയും സ്നേഹിതരായി കണക്കാക്കാൻ എല്ലാവർക്കും നന്മപാത്രം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ശ്രമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങനെ അങ്ങയുടെ മക്കളാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരാൻ അവരുടെ മക്കളായി മക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേൻ